ആ അപ്പൊ ഇത് വെലോസിറ്റി അനാലിസിസ്, ദ ക്രാങ്ക് ആൻഡ് കണക്കിംഗ് റോഡ് ഓഫ് എ തിയററ്റിക്കൽ സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്ലാഡർ ക്രാങ്ക് മെക്കാനിസം, 6.5 meter ആൻഡ് 2 meter ലോങ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമുക്ക് സ്ലാഡർ ക്രാങ്ക് മെക്കാനിസം പറഞ്ഞേക്കുന്നത് നമുക്ക് ആദ്യം ജസ്റ്റ് റഫായിട്ടൊന്ന് എന്ത് ചെയ്ത് നോക്കുക, വരച്ചു നോക്കുക. ഇപ്പൊ ഇതൊരു സ്ലൈഡറാണ്, പിസ്റ്റൺ അല്ലെങ്കിൽ സ്ലൈഡർ, ഇത് കണക്കിംഗ് റോഡാണ്, ഇത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് പിസ്റ്റൺ ആണെന്ന് നോക്കുക. ഈ കണക്ടിംഗ് റോഡ് സോറി ആ ഇത് കണക്ടിംഗ് റോഡ്, അത് ക്രാങ്കുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇവിടെയാണ് ക്രാങ്ക് ഷാഫ്റ്റ്, സപ്പോസ് ആ ക്രാങ്ക് ഷാഫ്റ്റ് എന്താണ് ഒരു ഫിക്സഡ് പോയിന്റ്, ഒരു പിവോട്ട് സെന്ററിൽ വിത്ത് റെസ്പെക്റ്റീവ് ക്രാങ്ക്. ഇപ്പോൾ ഒ എ എന്ന് പറയുന്ന ക്രാങ്ക് ആണ് നോക്കുക, എ ബി എന്ന് പറയുന്ന കണക്ടിംഗ് റോഡാണ് നോക്കുക, ഇതൊരു പിസ്റ്റണാണ്, പിന്നെ ഇത് നമ്മുടെ ഫിക്സഡ് സർഫസാണ്. അപ്പം ഇങ്ങനെ ഒരിതിൽ ഇപ്പം നോർമലി നമുക്ക് ഒരു ഫോർ ബാർ മെക്കാനിസത്തിൻ്റെയും സ്ലാഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്യാൻ പറയുമ്പം എന്ത് പറയത്തില്ല, തരണമെന്നില്ല, ഫിഗർ തരണമെന്നില്ല. ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാം ഫിഗർ. അപ്പം അതിലോട്ട് ഡയമെൻഷൻസ് എടുത്ത് കൊടുത്താൽ മാത്രമല്ല. ഇപ്പം ദ ക്രാങ്ക് ആൻഡ് കണക്ടിംഗ് റോഡ് ഓഫ് എ തിയററ്റിക്കൽ സ്റ്റീം എഞ്ചിൻ ആർ 0.5 meter ആൻഡ് 2 meter ലോങ് റെസ്പെക്റ്റീവ്ലി. ഇപ്പം ക്രാങ്ക് എന്ന് പറയുന്ന ഒ എ അല്ലേ, ഒ എ ഈസ് റൊട്ടേറ്റിംഗ്, അതിന് എത്ര മീറ്റർ ആണ്, 0.5 meter ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, 2 meter ലോങ് റെസ്പെക്റ്റീവ്ലി. 2 meter ആണ് നമ്മുടെ കണക്ടിംഗ് റോഡ് എന്ന്. അപ്പൊ ക്രാങ്ക് എന്ന് പറയുന്നത് 0.5 meter, കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത് 2 meter. അപ്പൊ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 meter ആണ്. നെക്സ്റ്റ്, ദ ക്രാങ്ക് മേക്സ് 180 rpm ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഒ എ അല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, എൻ എ ഒ അതായത് ആർ പി എം അതിൻ്റെ റൊട്ടേഷൻസ് പെർ മിനിറ്റ് 180 ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ ആയിട്ട് എടുത്തു. പിന്നെ അത് ഏത് ഡയറക്ഷനാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലോക്ക് വൈസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസ്. അപ്പോൾ ആ ഡയറക്ഷൻ ഒരു ഒമേഗ ഉണ്ടാവും, ഒമേഗ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒമേഗ എ ഒ ഈസ് ഈക്വൾ ടു എന്താണ്, 2π (n/60) വിച്ച് ഈസ് ഈക്വൾ ടു 2π (n) എത്രയാണ്, 180 / 60 എത്ര കിട്ടും, 2π (180/60) 18.84 radian per second. ഓക്കെ, അതാണ് ഒമേഗ. അപ്പൊ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ ഒമേഗ കണ്ടുപിടിച്ച് വെച്ചു. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒ എന്ന് പറയുന്ന ക്രാങ്കിന്റെ ഒമേഗ. ഇനി നമുക്ക് വെലോസിറ്റി ഡയഗ്രാം ഡയറക്റ്റ് വരച്ചു തുടങ്ങാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് വരയ്ക്കണം, ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ അതും കൂടെ തന്നിട്ടുണ്ട്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ ഫിഗർ ഉണ്ടെന്ന് വെക്കുക, ഈ 45 degree അല്ലെങ്കിൽ 45 degree എന്ന് ഈ ആംഗിൾ കൂടെ തന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല. ആ ഇവിടെ ഉണ്ടല്ലോ, ആ വെന്നിട്ട് ആ സ്റ്റാൻഡ് ത്രൂ 45 degree ഫ്രം ദി ഇന്നർ ഡെഡ് സെൻറ്റർ. നമ്മളറിയാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ലാഡർ ക്രാങ്ക് മെക്കാനിസം എങ്കിൽ ഈ പിസ്റ്റന്റെ അതേ എൻഡ് വരുന്നത് ഇന്നർ ഡെഡ് സെന്റർ എന്നും പിസ്റ്റൻ ഓപ്പോസിറ്റ് എൻഡ് വരുന്ന അതിനെ എന്തെന്ന് പറയും, ഔട്ടർ ഡെഡ് സെന്റർ എന്ന് പറയും. അപ്പം ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് എത്ര ഡിഗ്രി അത് മാറുന്നുണ്ട്, 45 degree. അപ്പോൾ ഈ ആംഗിൾ 45 degree ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് കോൺഫിഗറേഷൻ ഡയഗ്രാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരയ്ക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കണം, ആംഗിൾ വെലോസിറ്റി കണ്ടുപിടിക്കണം, എല്ലാ സാധനത്തിൻ്റെയും. അപ്പോൾ ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കോൺഫിഗറേഷൻ ഡയഗ്രാം ഞാൻ വരയ്ക്കാണ്ട് പോകണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പോകും. കോൺഫിഗറേഷൻ ഡയഗ്രാം, അപ്പോൾ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതെല്ലാം മീറ്ററിലാണ്. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നു, 1 cm = 0.5 meter ആയിട്ട് എടുക്കുന്നു അല്ലേ. 1 cm എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇപ്പോൾ 1 cm = 0.25 എടുത്താലും മതി. 0.25 ആണെങ്കിൽ ഈ 0.5 എത്ര സെൻറ്റിമീറ്റർ എടുക്കേണ്ടി വരും, മീറ്റർ എന്ന് പറയുന്നതിന് വരെ എത്ര സെൻറ്റിമീറ്റർ എടുക്കേണ്ടി വരും, 2 meter എടുക്കേണ്ടി വരും. നമുക്ക് ഈസ്റ്റ് വിട്ടും പറയാം, പക്ഷേ ഞാനിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇപ്പം 0.5 meter വരെ 1 cm. അപ്പം 2 meter വരെ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം, 2 cm. 0.5 വരെ 1 cm ഉണ്ട്. അപ്പോൾ 2 meter എന്ന് പറഞ്ഞാൽ 2 by 0.5 എത്രയാണ്, 4 cm. 45 degree എന്ന് ഡിവൈഡഡ് ബൈ 0.5 ചെയ്ത് കളയുന്നത്. 45 degree എന്ന് പറഞ്ഞാൽ അത് തന്നെ സ്കെയിൽ ചെയ്ത് കളയുന്നത്, ഡിഗ്രി ആയിട്ട് തന്നെ എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ ഇത് ഫസ്റ്റ് ഒ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു, പ്രശ്നമല്ലല്ലോ. പിന്നെ ഒ എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. അപ്പോൾ അത് അവിടെ ഒരു ഹിഞ്ച് ജോയിന്റ് ആണ് നോക്കാം. എന്നിട്ട് അടുത്ത ഇവിടുത്തെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കിടക്കുകയാണേ, ഓയുടെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മുടെ പിസ്റ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് 45 degree ഇൻക്ലൈൻഡ് ആണ് ഒ എ, അതെത്ര, 0.5 meter. 45 degree ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ എന്ത് വരച്ചു, ഒരു ലൈൻ വരച്ചു ഒ എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. 0.5 meter വരെ എത്ര സെൻറ്റിമീറ്റർ എടുത്താൽ മതി, 1 cm. വളരെ കൊച്ചാണ്, കുഴപ്പമില്ല, 1 cm. ഇനി നെക്സ്റ്റ് എയിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറഞ്ഞിട്ട്, 2 meter. 2 meter എന്ന് പറയുമ്പോഴത്തേക്ക് 4 cm എടുക്കണം ഈ സ്കെയിൽ വെച്ച്. അപ്പോൾ ആ 4 cm എടുത്ത് ഞാൻ എവിടെ കട്ട് ചെയ്താൽ മതി,
ഇതിപ്പോൾ 45 ഡിഗ്രി എടുത്തിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത്. ആ 4 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്താൽ മതി, ഇവിടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് AB എന്ന് പറയുന്ന കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊന്നുമില്ല, ചെറിയ ലൈൻ ഓഫ് ആക്ഷൻ ഇതൊന്നും. നീ ഇവിടെ ജസ്റ്റ് നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു ഇഷ്ടമുള്ള ഡയമെൻഷനിൽ ഒരു സ്ലൈഡർ റെപ്രസെൻറ്റ് ചെയ്യുക. അതിന് ഡയമെൻഷൻ ഒന്നും വേണ്ട, ചുമ്മാ അങ്ങ് വരച്ചാൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഫിക്സഡ് ലിങ്കാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ വരച്ച എന്താണോ അതേപടി തന്നെ ചെയ്യും. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ലൈഡർ വരുമ്പോൾ വെലോസിറ്റി എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഞാനിപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം, ഈ സ്ലൈഡർ വരുമ്പോൾ എങ്ങനെയാണ് വെലോസിറ്റി കമ്പോണൻ്റ് വരുന്നത്. ഇപ്പോൾ സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു സ്ലൈഡറിൻ്റെ വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ തന്നെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡർ എന്ന് വെച്ചോ അല്ലേ, ഇതാണ് നമ്മുടെ സ്ലൈഡർ. ഈ സ്ലൈഡറിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ബി ആണ്. കണക്ഷൻ ലോഡും സ്ലൈഡറിനും തമ്മിൽ കോൺടാക്ട് ആവുന്ന പോയിന്റാണ് ബി. അപ്പോൾ സ്ലൈഡറിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി ഓഫ് സ്ലൈഡർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു ഈ ഫിക്സഡ് ലിങ്ക് അല്ലേ. ഫിക്സഡ് ലിങ്കിന് വേണമെങ്കിൽ ഏതെങ്കിലും, ഇവിടെ ഫിക്സഡ് ലിങ്കിന് പേരും എന്താ കൊടുത്തേക്കുന്നത്, ഓ. അപ്പോൾ ഇവിടുത്തെ ഫിക്സഡ് ലിങ്കിന് നമുക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാം, ഓ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വെലോസിറ്റി ഓഫ് സ്ലൈഡർ, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഓ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ഓ എന്ന് പറഞ്ഞാൽ സ്ലൈഡറിന്റെ വെലോസിറ്റി വിത്ത് റെഫറൻസ് ടു എന്താണ്, ഈ ഫിക്സഡാണ്, ഫിക്സഡ് ലിങ്കാണ്, ഈ ഒരു സർഫസാണ്. സ്ലൈഡർ എപ്പോഴും മൂവ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും, റെസിപ്രോക്കേറ്ററി മോഷൻ ആണല്ലേ. അതുകൊണ്ട് സ്ലൈഡറിന് എപ്പോഴും ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമേ ഉള്ളൂ, റൊട്ടേഷൻ ഒന്നുമില്ല. അപ്പൊ സ്ലൈഡറിന്റെ വെലോസിറ്റി എപ്പോഴും എന്താണ്, ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിട്ടേ വരും, പാരലൽ ആയിട്ടേ വരും. ഒരിക്കലും നമ്മൾ ലിങ്കിന് പെർപെൻഡിക്കുലർ സ്ലൈഡറിന്റെ വെലോസിറ്റി വരയ്ക്കത്തില്ലേ. ഇവിടെ എന്ത് ചെയ്യരുത്, അങ്ങനെ വരയ്ക്കരുത്. എന്തായിരിക്കണം, ആ സ്ലൈഡർ മൂവ് ചെയ്യുന്ന സർഫസിന് എന്തായിട്ട് വരയ്ക്കണം, പാരലൽ ആയിട്ട് വരയ്ക്കും. ഇതിന്റെ വെക്ടറിന്റെ പേരൊക്കെ നമ്മൾ നേരത്തെ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്താൽ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് വരച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്ന റഫറൻസ് സർഫസിനും കൂടി ഒരു പേരങ്ങ് കൊടുത്തിട്ടേക്കുക. അതെന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടെ ഫിക്സഡ് ഓ എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെയും ഫിക്സഡ് ഞാൻ എന്തെന്നും കൊടുത്തു, ഓ എന്നും കൊടുത്തു. ഇനി നേരത്തെ ചെയ്ത് എന്താ പറയുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നേരത്തെ നമ്മൾ ചെയ്ത ഫിക്സഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ഫിക്സഡ് പോയിന്റ്സ് ഏതൊക്കെയാണ്, ഓ മതി, ഇവിടെ ഓ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഫിക്സഡ് പോയിന്റ് ആയിട്ട് എന്തായിട്ട് എടുത്തു, ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ ഫിക്സഡ് പോയിന്റ് എന്ത് മാർക്ക് ചെയ്തു, ഓ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ഇത് ഏത് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്, ക്ലോക്ക് വൈസ്, ഒമേഗ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഓ എ എന്ന് പറയുന്ന ലിങ്ക് ഞാനിവിടെ എടുത്തു കഴിഞ്ഞാൽ, ഓ എ എന്ന് പറയുന്ന ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എയിൽ വെച്ചല്ലേ അതിന്റെ വെലോസിറ്റി വെക്ടർ വരയ്ക്കേണ്ടത്. വെലോസിറ്റി വെക്ടർ വരയ്ക്കുമ്പോഴത്തേക്ക് കാര്യം ഓ ഫിക്സഡാണ്, അപ്പോൾ എയിൽ വെച്ച് വെലോസിറ്റി വെക്ടർ വരച്ചു. വെലോസിറ്റി വെക്ടർ എപ്പോഴും ഓ എക്ക് എന്തായിരിക്കും, ഓ എക്ക് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകും, മേളിലേക്ക് പോകും. കാര്യം എങ്ങോട്ടാണ് ഡയറക്ഷൻ കൊടുത്തേക്കണേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ആ ഡയറക്ഷന് ടാൻജൻഷ്യലായിട്ട് പോകും, ഇപ്പോൾ മുകളിലോട്ടാണ് വരുന്നത്. ഇനി അവിടുത്തെ പേര് പറഞ്ഞ് വെലോസിറ്റി ഓഫ് പോയിന്റ് എ ആണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്, കാര്യം എയിൽ വെച്ചാ വരച്ചത്. ഇനി ഏത് പോയിന്റ് വിത്ത് റെസ്പെക്ട് ഓക്കെ, അപ്പൊ വെലോസിറ്റിയുടെ പേരെന്താണ്, വി എ ഒ. വി എ ഒ ആണ് വെലോസിറ്റിയുടെ പേരെങ്കിൽ അതിന്റെ വെക്ടറിന്റെ പേരെന്തായിരിക്കും, എ ഒ തിരിച്ചിട്ടാൽ മതി, ഒ എ, സ്മാൾ ലെറ്റർ ഒ എ. അപ്പൊ വെലോസിറ്റി വി എ ഒ ഈസ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ ഒ എ. ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ, കാര്യം നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒമേഗ ഉണ്ടല്ലോ. ഒമേഗ ഉണ്ടെങ്കിൽ ഈ ഒ എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, വി എ ഒ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ അല്ലേ, ദാറ്റ് ഈസ് ഒ എ ഇൻറ്റു ഒമേഗ ഒ എ അല്ലേ. ഒമേഗ ഒ എ എത്രയെന്നുണ്ട്, 18 ഉണ്ട്. ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര മീറ്റർ തന്നിട്ടുണ്ട്, 0.5 മീറ്റർ. ഒ എ 0.5 മീറ്റർ ആണ്. അപ്പോൾ 0.5 മീറ്റർ ആണെങ്കിൽ 0.5 മീറ്റർ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്, 18.85. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 9.4 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി വെക്ടർ നമ്മൾ എന്തെന്ന് എഴുതു, വി എ ഒ എന്ന് എഴുതു. അത് ഒ എ ആണ്. അത് നമുക്ക് എത്രയെന്ന് അറിയാം, ആർ ഒമേഗ ചെയ്യാനുണ്ട്. അതുകൊണ്ട് 9.4 എന്ന് കിട്ടി. അപ്പോൾ ഒ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.4 മീറ്റർ പെർ സെക്കൻഡ് എടുക്കും. ഈ 9.4 സ്കെയിൽ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പത്തിന് സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയുന്നു, 1 സെന്റിമീറ്റർ ഈക്വൾ ടു, ഞാൻ ഇങ്ങനെ പറയും, 1 സെന്റിമീറ്റർ ഈക്വൾ ടു 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്റെ സ്കെയിൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 9.4 മീറ്റർ പെർ സെക്കൻഡ് വരെ എത്ര സെന്റിമീറ്റർ വരയ്ക്കണം, 9.4 സെന്റിമീറ്റർ തന്നെ വരയ്ക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ സംഭവം, ഒ എ ആണ്, ഇതാണ് നമ്മുടെ ലൈൻ. അപ്പൊ എന്തി കൂടെയൊക്കെ പോകും, ഈ ലൈൻ ഒ കൂടെയും പോകും, എ കൂടെയും പോകും. ഈ ഫിക്സഡ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത പോയിന്റ്സിൽ ഏതുണ്ട്, ഒ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഏതാ കണ്ടുപിടിക്കേണ്ടത്, എ. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്ര, 9.4. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട്, അതായത് നമ്മുടെ ഈ ഒരു സാധനത്തിന്, അതായത് ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ട് നമ്മൾ ഒയിൽ ആ നോക്കിയോ. അപ്പൊ ഇതില് നമ്മളിപ്പം ഒ എ ആണ്. അപ്പൊ ഒ എക്ക് പാരലൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒ ലൈൻ വരച്ചു. അത് ആ അത് ഒ ടു എ ഡിസ്റ്റൻസ് എത്ര, 9.4 സെന്റിമീറ്ററിൽ, 1 സെന്റിമീറ്റർ 1 മീറ്റർ പെർ സെക്കൻഡിൽ എ കിട്ടി അല്ലേ, എൻ പോയിന്റ് കിട്ടി. ഇനി അടുത്ത സെറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ലിങ്ക് എടുക്കുക. അടുത്ത ലിങ്ക് ഏതാ, അടുത്ത ലിങ്ക് എന്ന് പറയുന്നത് എ ബി ആണ് അല്ലേ. എ ബി എന്ന് പറയുന്ന ലിങ്ക്, എ ബി എന്ന് പറയുന്ന ലിങ്ക് ഒന്നുകിൽ എയിൽ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ എവിടെ വെച്ച് വരയ്ക്കാം,
അവിടെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തില്ലേ, കാര്യം ജസ്റ്റ് പെർപെൻഡിക്കുലർ ആണെന്ന് എനിക്കറിയാവോ ഏത് ഡയറക്ഷൻ എന്ന് എനിക്ക് അറിയുള്ളു. അപ്പൊ വെലോസിറ്റിയുടെ പേരെന്താ, എവിടെ വെച്ച എ, വെലോസിറ്റി പോയിന്റ് എ ആണ്, ഏത് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ബി. അങ്ങനെയാണെങ്കിൽ എന്റെ വെക്ടറിന്റെ പേരെന്തായിരിക്കും, എ ബി ആണെങ്കിൽ എന്റെ വെക്ടർ ബി എ ആയിരിക്കും, ആണല്ലോ. അപ്പൊ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ബി എ ബി ആണ്, വെക്ടറിന്റെ പേര് ബി എ, വാല്യൂ എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഈ ലൈൻ ഏത് കൂടെയൊക്കെ പോകും, ബി കൂടെയും പോകും എ കൂടെയും പോകും. ഇവിടെ എ ഉണ്ടല്ലോ, ഏ അപ്പൊ എ ഉണ്ടെങ്കിൽ എ യിൽ കൂടി എന്ത് വരയ്ക്കാം, ഈ ലൈനിന് എ യിൽ കൂടി എന്ത് വരയ്ക്കാം, പാരലൽ ആയിരിക്കും, പ്രശ്നമല്ലോ. ഇനി എ ഉണ്ട്, അടുത്ത പോയിന്റ് ഏതാണ്, ബി. അപ്പം ഈ ലൈനിൽ എവിടെയോ എന്ത് കിടക്കും, ബി കിടക്കും, പ്രശ്നമല്ലോ. ഇനി അടുത്ത ലിങ്ക് ഏതാ, അടുത്തതാണ് നമ്മൾ ഇനി സ്ലൈഡർ വരുന്നത്. സ്ലൈഡർ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ലൈഡർ എപ്പോഴും വെലോസിറ്റി എപ്പോഴും എന്താണ്, പാരലാണ്. അപ്പൊ ഇവിടുത്തെ സ്ലൈഡറിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് പാരലാണ് അല്ലേ, അതായത് വെലോസിറ്റി ഇത് ഇതേ സെയിം ലൈൻ ഓഫ് ആക്ഷൻ തന്നെയായിരിക്കും. വെലോസിറ്റിയുടെ പേരെന്താ, വെലോസിറ്റി പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് പോയിന്റ് ഓ. അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്, വെലോസിറ്റി പോയിന്റ് ബി ഇവിടെ ഏതാ, വെലോസിറ്റി പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു ഓ. സംസാരിക്കുന്നെങ്കിൽ പുറത്തോട്ട് പോകണം. വെലോസിറ്റി പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു ഓ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റെ വെക്ടറിന്റെ പേരെന്താണ്, ഒ ബി. അപ്പൊ വി ബി ഒ ഇസ് ഈക്വൽ ടു ഒ ബി, എനിക്ക് വാല്യൂ ഇല്ലല്ലോ. ഇനി അടുത്ത ഒ ബി ഉണ്ടെങ്കിൽ ഒ ബിയുടെ ലൈൻ ഇതല്ലേ, അപ്പൊ ഒ കൂടെയും പോകും, അതെന്ത് കൂടെ പോകും, ബി കൂടെയും പോകും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കും, ഇവിടെ ഓയോ ബി ഉണ്ടോ നോക്കും, ഇവിടെ എവിടെയെങ്കിലും ഓയോ ബി ഉണ്ടോ, ഓ ഉണ്ട്. അപ്പൊ ഓയിൽ കൂടി ഈ ലൈൻ വരയ്ക്കാമല്ലോ, അതിന്റെ എൻ പോയിന്റ് ഏതാ, ബി. അപ്പൊ ഓയിൽ കൂടി ആ ലൈൻ എന്ത് ചെയ്തു, പാരലൽ വരച്ചോണ്ട്. ഓയിൽ കൂടി അപ്പൊ വരച്ചത് നമ്മൾ ഈ ലൈനിന് ഓയിൽ കൂടി പാരലൽ വരച്ചു. അതിൽ അടുത്ത എൻഡ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ബി. അപ്പൊ ഈ ലൈനിൽ എവിടെയോ ബി കിടക്കും, ഈ ലൈനിലും ബി കിടക്കും, ഈ ലൈനിലും ബി കിടക്കും, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ബി. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അളന്നെടുത്താൽ ഇപ്പൊ 4 സെന്റിമീറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഒ ബിയുടെ വാല്യൂ. ഒ ബിയുടെ വാല്യൂ ഇവിടെ കൂടെ വെലോസിറ്റി കിട്ടുമല്ലോ. ഇനി അടുത്ത ഈ അടുത്ത വേണ്ട എന്താ, എ ബി അല്ലേ. എ ബിയുടെ എ ബി സി കൊണ്ട് അളന്നെഴുതി നമുക്ക് എന്ത് കിട്ടും, അടുത്ത വെലോസിറ്റി ഓഫ് എ ബി കിട്ടും. വെലോസിറ്റി ഓഫ് എഴുതി എന്തെങ്കിലും മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് ഇവിടെ വാല്യൂ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇപ്പൊ സപ്പോസ് ഇപ്പൊ എ ബി സി കൊണ്ട് 3.4 സെന്റിമീറ്റർ കിട്ടുകയാണ്. അപ്പൊ നമ്മൾ 1 സെന്റിമീറ്റർ കൂടെ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുന്നതെങ്കിൽ 3.4 നമ്മൾ 1 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, 3.4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ബി എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.4 എന്തെന്ന് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ്. സപ്പോസ് ഒ എ എന്ന് പറയുന്നത് ഇപ്പൊ എന്താന്ന് എന്ത് കിട്ടും നോക്കിയത്, കറക്റ്റ് വാല്യൂ അല്ല ഞാൻ ചുമ്മാ പറയാണ്, ഇതിപ്പോ 4.6 കിട്ടിയെന്ന് നോക്കുക, 4.6 മീറ്റർ സെന്റിമീറ്റർ കിട്ടി കഴിഞ്ഞാൽ 4.6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഒ ബിയുടെ വാല്യൂ അല്ലേ. ഒ ബി വിച്ച് ഇസ് ഈക്വൽ ടു 4.6 എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് സംഭവം, പ്രശ്നമല്ലോ. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ഒമേഗ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പൊ വി എ ബി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ, ദാറ്റ് ഈസ് എ ബി ഇൻറ്റു ഒമേഗ എ ബി. ഈ ഒമേഗ എന്ന് പറയുന്നത് എന്ത് വെലോസിറ്റിയാണ്, ആംഗുലർ വെലോസിറ്റി. അപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് ആണ്. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എ ബി അല്ലെ, ആംഗുലർ വെലോസിറ്റി ഒമേഗ എ ബി കണ്ടുപിടിക്കുക, എന്ത് ചെയ്താൽ മതി, വി എ ബി ഡിവൈഡ് ബൈ എ ബി ചെയ്ത് കൊടുത്താൽ മതി. വി എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച 3.4 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ എ ബി എന്ന് പറയുന്നത് എന്താണല്ലോ, എ ബി 2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി സി കൂടെ 2 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 മീറ്റർ കഴിയുമ്പോൾ ഇവിടെ എത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ എന്ത് കിട്ടും, ഒമേഗ അഥവാ ആംഗുലർ വെലോസിറ്റി. മറ്റേടേന്ന് വേണ്ട, ഇനി വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമ്മളിപ്പം ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിപ്പോ ഒ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് നോക്കുക. അപ്പൊ നമ്മൾ വി ബി ഒ ആണല്ലോ, വെലോസിറ്റി ബി ഒ എന്ന് എഴുതിയ വെക്ടർ എന്തായിരിക്കും, ഫ്രം ഒ ടു ബി, ഒ ടു ബി ആണ്. ഇതിന്റെ പേര് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് വി എ ബി എന്ന് പറയണമെങ്കിൽ എനിക്ക് എഴുതാം, അല്ലെങ്കിൽ ബി എന്ന് എഴുതാം. അപ്പൊ ഞാനിപ്പോ സപ്പോസ് ഇവിടെ എ ബി എന്നാണ് റെപ്രസെന്റ് ചെയ്തതെങ്കിൽ വെലോസിറ്റിയുടെ വെക്ടർ എപ്പോഴും എന്തായിരിക്കും, ബി ടു എ ആയിരിക്കും. ഇവിടുത്തെ പേരെന്താണ്, വെലോസിറ്റി ബി ഒ, ഫിക്സഡ് പോയിന്റ് നമ്മള് വിത്ത് റെസ്പെക്ട് പറയാറുള്ളൂ. അപ്പൊ വി ബി ഒ എന്ന് പറഞ്ഞാൽ വെക്ടർ എപ്പോഴും എന്താണ്, ഒ ടു, സോറി എ ഒ എന്നല്ല, ഒ ടു എ ആണ്. സംഭവം മുടിയിട്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണോ നെയിം കൊടുക്കുന്നത് അതിനനുസരിച്ച് ഡയറക്ഷൻ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകണം അങ്ങനെയൊന്നുമില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത് റിലേറ്റീവ് വെലോസിറ്റി ആണ്, ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഈച്ചർ. ഇപ്പൊ വി എ ബി എന്ന് എഴുതിയോണ്ടാണ് എന്ത് ഡയറക്ഷൻ കൊടുത്തത്, ഫ്രം ബി ടു എ ഡയറക്ഷൻ കൊടുത്തത്. ഇപ്പൊ വി ബി എന്ന് എഴുതിയിരുന്നെങ്കിൽ എ ടു ബി ഡയറക്ഷൻ കൊടുത്തില്ല, അത് പ്രശ്നമില്ല, മാഗ്നിറ്റ്യൂഡ്സിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതാണ് ഒരു എന്താണ് സ്റ്റാർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ സംഭവം എന്ന് പറയുന്നത്.